ഞാൻ എനിക്കുണ്ടായ ഒരു ഒരു ഭയങ്കര ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് വന്നത്. ഞാൻ സാധാരണ ഇതിൽ ഫേസ്ബുക്കിൽ അങ്ങനെ ലൈവ് വന്ന് വിടുന്ന ആളല്ല. അപ്പോൾ ഞാനിത് വരാൻ കാരണം എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ഒരു വണ്ടി ഫോർച്യൂണർ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ വെച്ചിരുന്ന ഞാൻ ഒന്ന് ഇടിച്ചിരുന്നു വണ്ടി. അപ്പം ഈ ഇടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെയുള്ള നിപ്പണിലാണ് ഞാനത് സർവീസിന് കൊടുത്തത്. സർവീസിന് കൊടുത്തപ്പോൾ തന്നെ ഇവിടെ ബേസിൽ എന്ന് പറഞ്ഞ നമ്മുടെ സർവീസ് അഡ്വൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞാൻ ഇതിനകത്തുള്ള വണ്ടിക്കകത്തുനിന്നുള്ള മുഴുവൻ സാധനങ്ങളും ഞാൻ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പോയി ഇതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇന്ന് സർവീസിനെടുത്തു. സർവീസിനെടുത്ത് വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവർ ഈ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡ് അഴിച്ചു. ഡാഷ്ബോർഡ് അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തിരുന്ന് ഇത്രയും എന്നെ കാശ് ഇതൊരു ചെറിയ പൈസയല്ലേ, ഇതൊരു 50,000 രൂപയുടെ ബണ്ടിലാണ്. അതായത് 500 ഒരു ബണ്ടിൽ നോട്ട്, ഒരു ബണ്ടിൽ നോട്ട് ആ വണ്ടിക്കകത്ത് മിസ്സായിരുന്നു. അത് മിസ്സായെന്ന് പറഞ്ഞാൽ ഇത് ആ വണ്ടിക്കകത്ത് നിങ്ങൾക്കറിയാം ഈ ഡാഷ്ബോർഡിന് ഇടയ്ക്കോട്ട് വീണുപോയതാണ്. ഈ പൈസ പോയിട്ട് ഇതൊരു 2 മാസത്തോളമായി. അപ്പം ഞാനതിൻ്റെ കണക്കിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും അവിടെ പോയി. ഞാൻ വീട്ടിലൊക്കെ ഞാൻ കുറേ തപ്പിയതാണ്. അപ്പോൾ ഈ ഡാഷ്ബോർഡിൻ്റെ താഴോട്ട് ചാടിപ്പോകുന്നത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഇത്രയും വലിയൊരു ഞാൻ ഇപ്പോൾ എന്നാ പറയണേ, ഈ പൈസ ഈ പറഞ്ഞ സർവീസിലിരിക്കുന്ന ആളുകൾ എടുത്താലും ഞാൻ അറിയാൻ പോകുന്നൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ യൽദോസും മിഥുനും ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഈ പൈസ കിട്ടിയത്. ആ പൈസ അഖിൽ സോറി അഖിലും ഈ പറഞ്ഞ യൽദോസും ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഈ പൈസ കിട്ടിയത്. ആ പൈസ കിട്ടിയിട്ട് അവരാ പൈസ നമുക്ക് തിരിച്ചു തന്നു. തിരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞു, ഞാൻ അറിയ പോലും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞുതരാന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് 1 രൂപയ്ക്ക് വേണ്ടിയിട്ടും 2 രൂപ ബാക്കി കൊടുക്കാത്തതിനും ആൾക്കാരെ കുത്തിക്കൊല്ലുന്ന ഇന്നത്തെ ഈ കാലത്ത് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു രീതി പറയുമല്ല, പക്ഷേ ഇവരൊന്നും ഒരു വലിയ ഭയങ്കര പൈസ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ അവർ ഈ കാണിച്ച ഒരു സത്യസന്ധതയും ആ ഒരു ജീവിതത്തിൽ കാണിച്ച ആ ഒരു വാല്യൂവും അത് 10 പേര് അറിയണമെന്ന് എനിക്ക് തോന്നി. അപ്പം അതൊന്ന് ആളുകളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവിൽ വന്നത്. ഇതാണ് ആ കൂട്ടുകാർ. ആ മാസ്ക് ഒന്ന് വെച്ചാൽ കാണാം. ഇതാണ് നമ്മുടെ അഖിലും എൽദോസും അഖിലും. അപ്പം എന്താ പറയുക, അവരോട് നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. അപ്പം ഇതിനായിട്ട് ഇത്രയും സത്യസന്ധത കാണിച്ച് ഇവരെ ലീഡ് ചെയ്യുന്ന സർവീസിൻ്റെ GM ഉണ്ട്, സർവീസിൻ്റെ ഇവിടുത്തെ മാനേജേഴ്സ് ഉണ്ട്, ബേസിലുണ്ട്. അപ്പോൾ അവരോടെല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഇതൊരു നന്ദി പറച്ചിലല്ല കേട്ടോ, എനിക്കിപ്പം 50,000 രൂപ തിരിച്ചു വന്നതിൻ്റെ നന്ദി പറയാൻ വന്നതല്ല. 50,000 രൂപ തിരിച്ചു വന്നു അത് നല്ല കാര്യം, പക്ഷേ അതിനകത്ത് അവർ കാണിച്ച കാര്യം അതൊരു 10 പേര് അറിയണം. അത് ആളുകൾക്കൊരു മാതൃകയാവണം. അല്ലാതെ എന്നാ പറയണ വലിയ ഇപ്പോൾ പറയണം നമ്മുടെ ഒരു സത്യസന്ധത കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളോ നമ്മുടെ ഒരു വരുമാനമോ നമ്മുടെ ഒരു ശമ്പളമോ ഒന്നുമല്ല. ഇതിപ്പം ഇവരുടെ എത്ര മാസത്തെ ശമ്പളമായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും കൂടെ ഇതിന് എടുത്തു കഴിഞ്ഞാൽ അതൊന്നും കണ്ടുപിടിക്കാനുള്ള സംവിധാനവും നമുക്കില്ല. ഞാനും അറിയത്തില്ല ഇതിനകത്തൊരു പൈസ പോയി എന്നുള്ളതൊന്നും നമ്മളറിയത്തില്ല. അപ്പം ആ ഒരു സത്യസന്ധത കാണിച്ച് 10 പേര് അറിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാനിവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ സാധനം തിരിച്ചു കഴിക്കുകയാണ്.